അറിയിച്ച് ഓണത്താർ തെയ്യം ദേശസഞ്ചാരം തുടങ്ങി. ഉത്തര മലബാറിലെ ചില ഗ്രാമങ്ങളിലാണ് മഹാബലി സങ്കല്പത്തിലുള്ള ഓണത്താർ ഗൃഹസന്ദർശനം നടത്തുന്നത്. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മണിക്കിലുക്കം കേൾപ്പിച്ച് തിരുവോണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ വന്നെത്തി. ചിലയിടങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണത്താർ വീടുകളിലെത്താറുള്ളത്. കുട്ടികളാണ് കോലമണിയുക. മണികിലുക്കി ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവടുവെച്ചാണ് ഓണത്താർ എത്തുന്നത്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീടുകളിലെത്തുന്ന ഓണത്താർ തെയ്യം പാട്ടിന്റെ അകമ്പടിയോടെ പൂക്കളത്തിനു ചുറ്റും നൃത്തം വയ്ക്കും. മഹാബലി സങ്കല്പവുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിലേക്ക് പടികയറുമ്പോൾ നിറദീപവുമായി വീട്ടമ്മമാർ വരവേൽക്കുന്നു. അസുരചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിന്റെ ഉള്ളടക്കം. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഇത് പറയപ്പെടുന്നു. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക. ഇങ്ങനെ ഈ ചിങ്ങമാസത്തിലാണ് ഐശ്വര്യം വീട്ടിലേക്ക് വരുന്നത്. പൊന്നോണത്തിനോടനുബന്ധിച്ച് ഓണത്തിനോടനുബന്ധിച്ചാണ് ഐശ്വര്യം വരുന്നത്. അതുകൊണ്ട് അത്തം മുതൽ 10 ദിവസങ്ങളിലായിട്ട് ഈ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഈ ഓണത്താർ വരുന്നത്. അങ്ങനെ ഇപ്പം ഇത് ലോപിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ജില്ലകളിൽ ഈ വടക്കൻ മേഖലയിൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇടിയിപ്പം കാഞ്ഞങ്ങാട്, നീലേശ്വരം ഇങ്ങനെ 2-3 ഏരിയയിൽ മാത്രമേ ഇതില്ലൂ. നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് ഓണത്തെയ്യം. News 18 കാസർഗോഡ്. ഓരോ നാട്ടിലും ഓണം എത്രത്തോളം വ്യത്യസ്തമായിട്ടാണല്ലേ ആഘോഷിക്കുന്നത്. വിഭവങ്ങളിലും വ്യത്യാസമുണ്ട്, സദ്യ ഒരുക്കുന്നതിലും വ്യത്യാസമുണ്ട്, മഹാബലിയുടെ സങ്കല്പത്തിലും വ്യത്യാസമുണ്ട്, പൂക്കളമിടുന്നതിൽ വ്യത്യാസമുണ്ട്. അതെ അതെ, അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. പ്രത്യേകിച്ച് തെക്കും വടക്കും നമുക്ക് വേർതിരിച്ച് ഇതില് ആ ഒരു വ്യത്യാസം എടുത്തു കാണാൻ പറ്റും. മധ്യ കേരളത്തിലും നമ്മുടെ ഈ ഓണാട്ടുകര സ്ഥല പ്രദേശങ്ങളിലും ഓണത്തിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആചാരങ്ങളുള്ള ഒരു സ്ഥലമാണ്. എന്റെ നാടൊക്കെ ഒരുപാട് ഓണത്തിന്റെ ആഘോഷങ്ങളും ആചാരങ്ങൾക്കും വ്യത്യാസം. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വ്യത്യസ്തമായി കാണാം. അതാണ് അതിന്റെ ഒരു വൈവിധ്യം. അതാണ് ഓണത്തിന്റെ ഒരു സങ്കല്പത്തിന്റെ വൈവിധ്യം. അതാണ് നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ പെരുമ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നതും ഓണത്തിനാണ്.